കട്ടപ്പന നഗരസഭാ മാർക്കറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് പൊതുജനങ്ങൾക്കേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് രംഗത്തെത്തി. നിരവധി ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസേന മാർക്കറ്റിലെത്തുന്നത്. ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അധികൃതർ കാട്ടുന്ന ഉദാസീനത ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പച്ചക്കറി മാർക്കറ്റിൽ നിന്നും മത്സ്യ മാർക്കറ്റിലേക്കുള്ള നടപ്പാതയിൽ സാമൂഹിക വിരുദ്ധർ മലമൂത്ര വിസർജനം നടത്തുന്നതായും പരാതിയുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ അവര് ഞങ്ങളെ തല്ലാൻ വരും. ഒറ്റയ്ക്ക് എന്തായാലും പറയുമ്പോൾ അന്നേരം ഇവരെല്ലാം കൂടെ ആളെ കൂട്ടി വന്ന് തല്ലാൻ വരിക. അങ്ങനെ അവിടുത്തെ അവസ്ഥ വേസ്റ്റ് ഇടാന്ന് പറഞ്ഞാൽ അവർ വേസ്റ്റ് കൊണ്ടിടും. ഓരോരുത്തരുടെ കടയുടെ മണ്ടയ്ക്കൊന്നൊക്കെ വലിച്ചെറിയുക. അതൊക്കെ അവിടുത്തെ അവസ്ഥ. ദുർഗന്ധം മൂലം സമീപത്തെ സർക്കാർ ഓഫീസിലും വ്യാപാര സ്ഥാപനങ്ങളിലും ജനങ്ങൾ എത്താൻ മടിക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ചില വ്യക്തികൾ വന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ട് രാവിലെ. അതുപോലെ തന്നെ ചിലർ മൂത്രം ഒഴിക്കുന്നുണ്ട്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഗവനിക്കുന്നില്ല. പണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നല്ല രീതിയിലുള്ള സൂപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ വളരെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെയധികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇവിടെ നടക്കുന്നുണ്ട്, ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ തന്നെ രണ്ട് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ രണ്ട് ലേഡി സ്റ്റാഫുണ്ട്. അവർക്ക് അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ ഈ രീതിയിലുള്ള മൂത്രമൊഴിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇത് വഴിവിളക്കില്ലാത്തത് കൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറും. കൂടാതെ KCB ജംഗ്ഷനിൽ നിന്നും മാർക്കറ്റിലേക്കുള്ള വഴിയിൽ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഇതും നന്നാക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. മലമൂത്ര വിസർജനങ്ങൾ പൊതുവഴിയിലാണ് നടത്തുന്നത്. ഇതിനെക്കുറിച്ച് പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഒപ്പം നമ്മുടെ KCB ജംഗ്ഷനിൽ നിന്ന് പച്ചക്കറി മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു വലിയ കുഴി രൂപം കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസത്തെ ശക്തമായ മഴയും കാറ്റും കാരണം ഒരു വളരെ വലിയ ഒരു ഗർത്തം രൂപം കൊണ്ടിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ അതിനകത്ത് വീഴുകയും പല ആൾക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരായ അശോക് ഇലവന്തിക്കൽ, പ്രിൻസ് മൂലേച്ചാലിൽ വിപിൻ വിജയൻ, ജി രാജേന്ദ്രക്കുറുപ്പ്, അനുരാഗ് ജി നായർ എന്നിവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു.